കൂടി മുൻകൈയെടുത്താണല്ലോ നിന്റെ ആദിയുടെ കല്യാണം നടത്തിയത് അത് ഫെയിലിയർ ആയി പിന്നെ അവക്ക് മുന്നേ ഞങ്ങൾക്ക് ഒരു വോയിസ് ഉണ്ടാവില്ല ഏട്ടത്തി പറയുന്നത് അനുസരിക്കേ നിവൃത്തി ഉണ്ടാവുള്ളൂ ആദി മോളും തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടായിരുന്നാലും പെട്ടെന്ന് പറഞ്ഞു തീർത്ത് മോള് കൗസ്തുഭത്തിലേക്ക് പോകണം ഇല്ലെങ്കിൽ രാധാമണി മോളെ കോവിലകത്തേക്ക് കെട്ടിച്ചയച്ചു കൊടുക്കുന്നത് കൈയും കെട്ടി നോക്കി നിൽക്കാനേ ഞങ്ങൾക്ക് പറ്റൂ എന്ത് വേണമെന്ന് മോള് തീരുമാനിക്കേ വാ ശരി മോളെ നീ എവിടെ ഇല്ലാതെ ഇവിടെ തന്നെ നിൽക്കുമ്പോൾ ഏട്ടത്തി അനുസരിക്കാനേ ഈ ഓപ്പോളിനും പറ്റൂ ജന്മത്തിൽ ആദിയോടൊപ്പം ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ തനിച്ച് ജീവിക്കും മറ്റൊരാളെ ഭർത്താവായി സ്വീകരിക്കേണ്ട അവസ്ഥ വന്ന അന്ന് റാണി ജീവൻ ഒടുക്കും ആദിയേട്ടനെ വേണ്ടാന്ന് പറയുന്ന നിമിഷം ഞാൻ എല്ലാവരുടെയും മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും റാണിയേക്കാൾ പതിന്മടങ്ങ് പോരുന്നൊരു പെൺകുട്ടിയെ മോളെ സ്വാതി നീ രാധാമണിയെ വെല്ലുവിളിക്കാനായിട്ടില്ല നിന്റെ ആദിയേട്ടനൊരു പെൺകുട്ടിയെ കിട്ടുന്നതിന് മുമ്പ് എന്റെ റാണിമോൾക്ക് ആദിയേക്കാൾ സ്മാർട്ടായ ഒരുവനെ ഞാൻ കണ്ടെത്തും റാണിമോള് ഉണർന്നു കോഫി കൊടുത്തു കൊടുത്തു അവളുടെ കാര്യം നീ പ്രത്യേകം ശ്രദ്ധിച്ചോണം ഭക്ഷണം കഴിക്കാൻ വന്നില്ലെങ്കിൽ പോയി വിളിക്കണം ശരി കുറച്ച് ദിവസം മതി പിന്നെ അവള് പഴയതുപോലെ ആക്റ്റീവ് ആകും ശാരമ്മ എവിടെ പോയത് ക്ഷേത്രത്തിൽ പോവാന്ന് പറഞ്ഞു ഏട്ടത്തി എന്താ വിളിച്ചത് ഞാനൊരു വെല്ലുവിളി ഏറ്റെടുത്തിരിക്കേ ശാരി വെല്ലുവിളിയോ അതെ റാണിമോൾക്ക് ആദിയേക്കാൾ നല്ലൊരു ബന്ധം കിട്ടിയതായിരുന്നു പിന്നെ അവൾക്ക് ആദിയെ ഇഷ്ടമാണെന്നും അവനെ അല്ലാതെ കല്യാണം കഴിക്കില്ല എന്നും അതിലെല്ലാം ഉപരി ഞാനൊഴിച്ച് ഈ വീട്ടിലെല്ലാവരും അവൾക്കൊപ്പം നിന്നപ്പോ ഞാനും നയഞ്ഞു തന്നു നിങ്ങളാരും അവളെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ അവളുടെ മനസ്സ് മാറ്റിയെടുത്തേനെ അതുപോട്ടെ കഴിഞ്ഞത് കഴിഞ്ഞു അതൊരു മണ്ടത്തരമായി പോയിന്ന് ഇപ്പൊ എല്ലാവർക്കും ബോധ്യമായി അന്ന് റാണിമോളുടെ ആഗ്രഹത്തിന് കൂട്ടുനിന്നതിൽ ഞാനിപ്പോ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ഇനിയെങ്കിലും എല്ലാവരും ഒന്ന് കൂടെ നിന്നാ മതി ഞാൻ വെല്ലുവിളി ഏറ്റെടുത്തു എന്ന് പറഞ്ഞതിലേക്ക് വരാം കൗസ്തുഭത്തിൽ നിന്ന് ആദിയുടെ വല്യച്ഛന്റെ മകൾ സ്വാതി ആദിയുടെ മുന്നിൽ വെച്ചൊരു വെല്ലുവിളി നടത്തി ആദിയേട്ടന് റാണി ഇല്ലെങ്കിൽ വേറെ പെണ്ണ് കിട്ടുമെന്ന് അത് കേട്ടപ്പോ എന്റെ ചോര തിളച്ചു ആ അഹങ്കാരി പെണ്ണ് പറയുന്നത് കേട്ടാ തോന്നും ഒരുത്തനെയും കിട്ടാതെ ഞാൻ എന്റെ മോളെ ആദിയുടെ തലയിൽ കെട്ടിവെച്ചതാണെന്ന് ആ നിമിഷം ഞാൻ മനസ്സിൽ കുറിച്ചതാ ആദി മറ്റൊരുത്തിയെ കെട്ടും മുമ്പ് റാണിമോളുടെ കല്യാണം ഞാൻ നടത്തുവെന്ന് അത് നടത്തിയിരിക്കും ഏട്ടത്തി അവർക്കിടയിൽ എന്താ പ്രശ്നമെന്നറിയാതെ റാണിക്ക് മറ്റൊരു കല്യാണം ആലോചിക്കുന്നതാണോ ശരി ഇനി ശരിയും ശരികേടും രാധാമണിയെ പഠിപ്പിക്കാൻ ആരും വരണ്ട നിങ്ങളുടെ എല്ലാം അഭിപ്രായം ഒരിക്കൽ ഞാൻ മാനിച്ചു ഇനി എല്ലാവരും എന്റെ അഭിപ്രായം അംഗീകരിച്ചാൽ മതി ഇനി അതേ നടക്കൂ അതുകൊണ്ട് ഇനി ഇവിടെ ആരും റാണിയോട് കൗസ്തുഭത്തിലേക്ക് തിരിച്ചു പോവാൻ നിർബന്ധിക്കണ്ട അവള് മനസ്സുമടുത്ത് വന്നത് സാവകാശം അവളുടെ ഇപ്പോഴത്തെ ടെൻഷൻ മാറുമ്പോൾ ശാരി എന്റെ ഈ അഭിപ്രായം അവളെ പറഞ്ഞു മനസ്സിലാക്കണം എന്നെപ്പോലെയാവരുത് എന്റെ മോളുടെ ജീവിതം അതുകൊണ്ട് ഇനിയിവിടെ എല്ലാവരുടെ മനസ്സിലും റാണിമോൾക്കൊരു പുതിയ വിവാഹ ജീവിതം
അത് മാത്രമേ ഉണ്ടാകാവൂ. എന്റെ ഈ അഭിപ്രായത്തിന് എതിര് നിന്ന ആ നിമിഷം രാധാമണി രാധാനിലയത്തിൽ നിന്ന് ഇറങ്ങും. ഇപ്പോ രാധാമണി താലി അഴിച്ചു വെച്ചിട്ടുണ്ട്. അതോടെ സകല ബന്ധവും മുറിച്ച് ഞാൻ ഇവിടെ ഇറങ്ങും. അതെല്ലാവരും മനസ്സിൽ വെച്ചാൽ നന്ന്. രാധാമണി പറയുന്നത് ചെയ്യും, ചെയ്യാൻ പറ്റുന്നതേ പറയൂ. ഞാൻ അമ്പലത്തിൽ തൊഴാൻ പോകുകയെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. ഞാൻ അത് പറഞ്ഞിട്ട് തന്നെയാ ചാടിയത്. അല്ല, അമ്പലത്തിൽ പോകുന്നത് പ്രാർത്ഥിക്കാനല്ലേ, പരദൂഷണം പറയാനല്ലല്ലോ. എന്താ, രണ്ടുപേർക്കും ഓരോ ചായ എടുക്കട്ടെ? ആ എടുത്തെടുത്തോ, നല്ല സ്ട്രോങ് വേണം. പാലിത്തിരി കൂടിയാലും പഞ്ചാര ഒട്ടും കുറയ്ക്കരുത്. എനിക്കും അങ്ങനെ മതി. എന്നാ നല്ല സ്ട്രോങ് ആയിട്ട് പരദൂഷണം പറഞ്ഞു, ചായ ഇപ്പൊ തരാം. അല്ല, ആദ്യമോൻ അജ്ജിന് പോയി വിവരം അറിയോ? അച്ഛനോ? അയ്യോ അല്ല, ആദ്യമോനെ ബോംബെക്ക് പോയിരിക്കുക. അക്കാര്യം രാധാനിലയത്തിൽ അറിയില്ലല്ലോ. അവിടെ ആർക്കും അറിയില്ല. റാണിമോളോട് പോലും പറയാതെയാ ആദ്യമോൻ ബോംബെയിലേക്ക് പറഞ്ഞത്. എന്താ അതിന്റെ അർത്ഥം? എന്താ അർത്ഥം? ചായ ഞാനിവിടെ നിൽക്കുന്നുണ്ട്, നുണ പറയാൻ ബുദ്ധിമുട്ടാവില്ലല്ലോ. നുണ പറയാനുള്ള ബുദ്ധിക്ക് ഒരു മുട്ടൂല്ല. ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് കോപ്പി അടിച്ച് വേറെ എവിടെയും പോയി പറയുന്നു. ഞങ്ങൾ അന്നം മുട്ടിക്കരുത്. ഇല്ല, അപ്പോ എന്താ ആദ്യമോൻ ബോംബെക്ക് പോകുന്ന അർത്ഥം? നമുക്ക് പറ്റിയ കമ്പനിയാ. സരോജിനി പറ, എന്നിട്ട് വേണം എനിക്കൊരു കിടുക്കൻ ന്യൂസ് പറയാൻ. മറ്റൊന്നുമല്ല, ആദ്യമോൻ റാണിമോളോട് വലിയ താല്പര്യമൊന്നുമില്ല. ഒരു റാണി പോയാൽ വേറൊരു മഹാറാണി, അതാണ് ആദിമോന്റെ ഒരു നിലപാട് എനിക്ക് തോന്നാണ്. എന്നാലേ ആദിമോൻ പോയാൽ അവിടെ റാണിമോൾക്ക് ഒന്നും സംഭവിക്കാൻ പോണില്ല. സരോജിനിക്ക് കൗസ്തുഭത്തിൽ പൊട്ടിക്കാൻ ഞാനൊരു ഉഗ്രം ബോംബ് തരാം. എന്താ പറ? പറ കൗസ്തുഭത്തിൽ എല്ലാവരും റാണിമോൾ അങ്ങോട്ട് തിരിച്ചു വരുന്ന വിചാരിച്ചിരിക്കല്ലേ, എങ്കിൽ കൗസ്തുഭത്തിലുള്ളവരുടെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റും. തെറ്റോ? എങ്ങനെ? രാധാമണി കൊച്ചമ്മ റാണിമോൾക്ക് വേറെ വിവാഹം ആലോചിക്കുന്നുണ്ട്. ഏതോ കോവിലകത്ത് നിന്ന്. ഇതിനു മുമ്പ് റാണിമോൾക്ക് ഒരു ആലോചന നടത്തിയവരാ. അത് ഏതാണ്ട് സെറ്റായി വരുന്നുണ്ട്. ഇല്ല, നിക്കാൻ പറ്റില്ല. ഇത് കൗസ്തുഭത്തിൽ ചെന്ന് ചൂടോടെ പൊട്ടിക്കണം. ചൂടുള്ള വാർത്ത കിട്ടിയതിന്റെ സന്തോഷ സരോജിനിക്ക്. അയ്യോ, സരോജിനി നിൽക്കുന്ന വീട്ടിലെ ഇന്നൊരു ഭൂകമ്പം ഉണ്ടാവും. കുടുംബം കലങ്ങുന്നത് കാണാൻ നിങ്ങൾക്കും വലിയ ഇഷ്ടല്ലേ? ചായയുടെ പൈസ എത്രയാ? നിങ്ങൾ കാശ് തരണ്ട, എല്ലാ ദിവസവും ഇവിടെ ഒന്ന് പരദൂഷണം പറഞ്ഞാ മതി. പരദൂഷണം പറയുന്നതേ ചായക്കടയ്ക്ക് ഒരു ഐശ്വര്യമാ. പരദൂഷണം പറയുന്നവർക്ക് ഭിക്ഷ കൊടുക്കുന്ന വേറൊരു ചായക്കട കേരളത്തിൽ കാണില്ല. റാണിക്ക് വേണ്ടി ഏട്ടത്തി ആലോചിക്കുന്ന കല്യാണത്തിന് നമ്മൾ ആരെങ്കിലും എതിര് നിന്ന ആ നിമിഷം ഇവിടുന്ന് ഇറങ്ങുന്ന ഏട്ടത്തി പറഞ്ഞത്. അതിനെ പറ്റിയൊന്നും എനിക്ക് ടെൻഷനില്ല. എത്രയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും ആദ്യം ഒഴിവാക്കിയ റാണി മറ്റൊരാളെ കല്യാണം കഴിക്കാൻ തയ്യാറാവൊന്നുമില്ല. ഭർത്താവുമായി ഒന്ന് പിണങ്ങി വരുമ്പോഴേക്കും അതിന് പരിഹാരം കാണാൻ ശ്രമിക്കാതെ മറ്റൊരു കല്യാണത്തിന് ശ്രമിക്കുന്ന ഒരമ്മ ഈ ഭൂമുഖത്ത് വേറെ ഉണ്ടാവില്ല. അതുകൊണ്ട് രാധാമണിയുടെ ആ മാതിരി ഭീഷണിക്കൊന്നും എനിക്ക് ഭയമില്ല. എനിക്കിപ്പോൾ അറിയേണ്ടത് അതല്ല. രാധാമണി പറയുന്ന പോലെ റാണിമോൾ ആദ്യമായി പിണങ്ങാൻ കസ്തൂരി ഒരു കാരണക്കാരിയാണോ എന്നതാണ്. അതൊക്കെ ഏട്ടത്തി ഒരു ഊഹം വെച്ച് പറയുന്നതല്ലേ. പ്രത്യേകിച്ച് കസ്തൂരിയോട് കാരണം അറിയാത്ത എന്തോ ഒരു ശത്രുത ഏട്ടത്തിക്കുണ്ട്, അതുകൊണ്ട് പറയുന്നതാ. അങ്ങനെ ആയിരിക്കണമെന്ന് വിശ്വസിക്കണമെങ്കിൽ റാണിമോൾക്ക് കസ്തൂരിയോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയണം. അത് നമുക്ക് റാണിമോളോട് ചോദിച്ചാ പോരെ.
അങ്ങനെ നേരിട്ട് ചോദിക്കരുത്. ചോദിച്ചാൽ അവക്ക് ഇതുവരെ ഇല്ലാത്തൊരു സംശയം കസ്തൂരിയോട് തോന്നാനിടയാവും. അവക്കൊരു സംശയവും ഉണ്ടാവാത്ത രീതിയിൽ അവളുടെ മനസ്സറിയണം. റാണിമോളുടെ മനസ്സിൽ കസ്തൂരിക്ക് ഇപ്പോഴുള്ള സ്ഥാനം എന്താണെന്ന് അറിയണം. എന്നാലേ സമാധാനാവൂ. ഏട്ടന്റെ ഭയം എനിക്ക് മനസ്സിലാവും. ചേച്ചിക്ക് അനിയത്തി തന്നെ ഒരു ഭാരമാവൂ എന്നുള്ള പേടിയാ. നീ എന്താ ആലോചിക്കുന്നത്? അത് ഏട്ടത്തി പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ആലോചിച്ചതാ. രാധാമണി കാടടക്കി വെടിവെക്കുന്ന കൂട്ടത്തില് ആർക്കിട്ടെങ്കിലും കൊള്ളുന്നെങ്കിൽ കൊള്ളട്ടെ എന്ന് അവൾ കണക്ക് കൂട്ടും. എന്നാലും എന്ത് ഊഹാപോഹങ്ങൾ ഉണ്ടാക്കിയാലും അതിനിടയിൽ യാഥാർത്ഥ്യത്തിന്റെ ചെറിയൊരു സ്പാർക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്ന് അറിയണമെങ്കിൽ റാണിമോളുടെ മനസ്സറിയണം. ഹലോ, അതെ സർ, ഇന്ന് ജോയിൻ ചെയ്യും. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. മോളുടെ ലീവ് കഴിഞ്ഞോ? കഴിഞ്ഞു. ലീവ് എക്സ്റ്റെൻഡ് ചെയ്താലോന്ന് വിചാരിച്ചതാ. പിന്നെ തോന്നി വേണ്ട, ഇന്ന് തന്നെ ജോയിൻ ചെയ്യാന്ന്. എന്നിട്ട് പോവാൻ നീ റെഡിയാവുന്നില്ലേ? പോണോന്ന് ഇപ്പോഴല്ലേ തീരുമാനിച്ചത്. ഇവിടെ നിൽക്കുമ്പോൾ ഇത്തിരി റിലാക്സേഷൻ കിട്ടുമെന്ന് വിചാരിച്ചു. എവിടെ, ഓരോ മണിക്കൂർ കഴിയും തോറും പല വിധത്തിലുള്ള പ്രഷർ എന്റെ തലയിലേക്ക് വന്ന് വീഴുന്നത്. അതൊക്കെ മോള് തന്നെ ഉണ്ടാക്കി വെക്കുന്നതാ. ഞാനോ? ഞാൻ കൗസ്തുഭത്തിന് ഇവിടെ വന്ന് നിൽക്കുന്നതില് ഞാൻ മാത്രമാണോ കാരണക്കാരി? ആദ്യം കാരണക്കാരനായിരിക്കും. നിങ്ങൾ രണ്ടുപേരുമല്ലാതെ നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമുണ്ടാക്കാൻ മൂന്നാമത് ഒരാളില്ല എന്നുള്ളത് സത്യമല്ലേ? അത് സത്യമാണെന്ന് അച്ഛനെങ്ങനെ പറയാൻ പറ്റും? എനിക്കും ആദിക്കും ഇടയിൽ മൂന്നാമതൊരാളുടെ നിഴൽ വീണപ്പോഴാ ഞങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ തുടങ്ങിയത്. ആദിക്കും റാണിക്കും ഇടയിലേക്ക് ആ പാവം കുട്ടിയെ വലിച്ചിഴച്ച് നീയായിട്ട് അവർക്കിടയിൽ ഇല്ലാത്ത സംശയങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട. അതൊരു പാവം കുട്ടിയാ. പാവം കുട്ടി, അവള് കാരണം നമ്മുടെ മോൾ ഇങ്ങോട്ട് പോരേണ്ടി വന്നത്. ആരാ ആ മൂന്നാമതൊരാൾ? അതാരായാലെന്താ, മൂന്നാമതൊരാൾ ഞങ്ങൾക്കിടയിൽ വന്ന് വീണു കഴിഞ്ഞ് പരസ്പരം അടുക്കാൻ പറ്റൂ? ഒന്നിച്ച് ജീവിക്കാൻ പറ്റൂ? മൂന്നാമതൊരാൾ ഞങ്ങൾക്കിടയിൽ വന്ന് വീണു കഴിഞ്ഞ് പരസ്പരം അടുക്കാൻ പറ്റൂ? ഒന്നിച്ച് ജീവിക്കാൻ പറ്റൂ? അതാരാ മോളെ നിങ്ങൾക്കിടയിലെ മൂന്നാമതൊരാൾ? അതാരാണെന്ന് എനിക്കറിയണമെന്നില്ല. ആരായാലും അവൾ ആദിയുടെ മനസ്സിലിടം നേടിക്കഴിഞ്ഞു, അതുറപ്പാ. മോളെ, മോൾക്ക് അങ്ങനെ ആരെങ്കിലും സംശയമുണ്ടോ? കൗസ്തുഭത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? റാണിമോളെ, മോൾക്ക് കസ്തൂരിയോട് എന്തെങ്കിലും വിരോധമുണ്ടോ? ഉണ്ടോ മോളെ? അല്ല, നിങ്ങള് ചേച്ചി അനിയത്തിയെ പോലെ അവിടെ കഴിയുന്നതെന്ന് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. ഞാൻ അവളെ അനിയത്തിയെ പോലെ തന്നെയാ സ്നേഹിക്കുന്നത്. പക്ഷേ ഈയിടെയായിട്ട്. എന്താ എന്താ ഈയിടെയായിട്ട് കസ്തൂരി മോളോട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയോ? അവളെന്നോട് മോശമായിട്ടൊന്നും പെരുമാറിയിട്ടില്ല. പക്ഷേ ആദിയുടെ സ്നേഹവും കരുതലും അവൾക്ക് കൂടുതൽ കിട്ടുകയും എനിക്ക് തീരെ കിട്ടാതിരിക്കുകയും ചെയ്തപ്പോൾ ഞാൻ അവളോട് മോശമായി പെരുമാറിയിട്ടുണ്ട്. മോളെ, മോളെ എന്തുണ്ടെങ്കിലും പറ. അതൊക്കെ ഞാൻ എങ്ങനെയാ പറയാ? റാണിമോളെ, നീ എന്താ ഒന്നും പറയാത്തത്? എനിക്കൊന്നും പറയാനില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. ഇനി സംസാരിച്ച് നിന്നാ കോളേജിൽ പോകാൻ ലേറ്റ് ആവും. ഞാൻ പെട്ടെന്ന് റെഡിയാവട്ടെ. ആരായിരിക്കും റാണിമോള് പറഞ്ഞ മൂന്നാമതൊരാൾ? രാധാമണി പറയുന്നത് പോലെ കസ്തൂരിയാവോ? ഏയ്, ഒരിക്കലും കസ്തൂരിയാവില്ല. അതിന് റാണിമോള് കസ്തൂരിയെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ. കസ്തൂരി അല്ല എന്ന് അവള് പറഞ്ഞില്ലല്ലോ. ഒരു കാര്യം ഉറപ്പായിട്ടാ, റാണിമോള് സങ്കടപ്പെടുത്തുന്നതൊന്നും കസ്തൂരിയുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല.
ഇന്ന് നിനക്ക് എങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റും? അവളും ഏട്ടന്റെ ചോരയിൽ പിറന്ന കുട്ടിയാ. അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ദ്രോഹം ചെയ്യാൻ അവൾക്ക് പറ്റില്ല. നീ എന്തോ ഒന്നും പറയാത്തത്? കസ്തൂരി സത്യമുള്ള കുട്ടിയാ. റാണിമോളെ പോലെ തന്നെ അവൾക്കും ആരെയും ചതിക്കാൻ പറ്റില്ല. ഏട്ടന് സംശയമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യ്. റാണിമോളെ കോളേജിൽ വിടാൻ ഏട്ടനും കൂടെ ചെല്ല്. വഴിയിൽ വെച്ച് റാണിമോളുടെ മനസ്സിലെ മൂന്നാമത് ഒരാൾ ആരാണെന്ന് ചോദിച്ച് മനസ്സിലാക്കാമല്ലോ. മാത്രമല്ല, കസ്തൂരി കോച്ചിങ് സെന്ററിലുണ്ടാവും. അവളോട് ചോദിച്ചാൽ അവൾ എന്തുണ്ടെങ്കിലും പറയും. ഏട്ടാ, ഏട്ടൻ ചെല്ല്. മനസ്സിൽ വേണ്ടാത്ത സംശയങ്ങളൊന്നും വെച്ചോണ്ടിരിക്കണ്ട. ദേ, റാണി ഇപ്പൊ റെഡിയായിട്ട് ഇറങ്ങും. ഏട്ടനും ചെന്ന് പെട്ടെന്ന് റെഡിയാവാൻ നോക്ക്. ഇനി ഒന്നും ആലോചിക്കണ്ട ഏട്ടാ, ആ സംശയം അങ്ങ് തീർന്നോട്ടെ. ചെല്ല്. പാവം, രണ്ടു മക്കളും ഒരാളോട് തന്നെ ജീവിതത്തിലെ പങ്കാളിയാവോ എന്നുള്ള പേടിയാ. ആവശ്യമൊന്നെടുക്കാലോ. ഉദാഹരണത്തിന്, പെട്ടെന്ന് ബസ്സുകാര് പണി മുടക്കിയ ഓട്ടോ പിടിച്ചു വരാല്ലോ. ഓട്ടോക്കാരും പണി മുടക്കിയാലോ? ഈ രൂപ കൊണ്ട് എന്താ പ്രയോജനം? ഇതും കയ്യിൽ വെച്ചോണ്ട് നടക്കണ്ടേ? ആ വേണ്ടെങ്കി വേണ്ട. കാശ് കയ്യില്ലാത്തതിന്റെ പേരിൽ കഷ്ടപ്പെടുമ്പോ ഇതേ ന്യായം തന്നെ പറയണം. കാശ് വേണ്ടെങ്കി പിന്നെ എന്തിനാ നിക്കുന്നേ? ക്ലാസ്സിൽ പോരുതോ? ഇവള് ക്ലാസ്സിൽ പോയില്ലേ? എന്തിനാ അച്ഛന്റെ അടുത്ത് പരിങ്ങി നിക്കുന്നത്? എന്തോ പറയാനുണ്ടല്ലോ. ഉണ്ടോ? എന്താ എന്താ പറയാനുള്ളതെന്ന് വെച്ചാ വേഗം പറഞ്ഞ് ക്ലാസ്സിൽ പോവാൻ നോക്ക്. റാണിയുടെ കാര്യമായിരിക്കും. എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ പറയുന്നുണ്ടോ? പറയാനല്ല, ഒരു കാര്യം ചോദിക്കാനാ. ആ ചോദ്യം ചോദ്യം ചോദിക്ക്. ഞാനൊരു കാര്യം പറഞ്ഞ വെള്ളിച്ചൻ അനുസരിക്കോ? ഇവൾ അച്ഛനെ കൊണ്ട് എന്ത് കാര്യം അനുസരിപ്പിക്കാൻ പോകുന്നത്? എന്താ ഒന്നും പറയാത്തത്? നീ കാര്യം പറ. ചോദ്യത്തിന് ഉത്തരം പറ. അനുസരിക്കോ ഇല്ലയോ? എന്താണെന്ന് കേക്കട്ടെ, എന്നിട്ട് പറയാം. ഉത്തരം പറയാതെ ഞാൻ പറയില്ല. വെള്ളിച്ചം വിചാരിച്ച നടക്കാവുന്ന കാര്യമുള്ളൂ. പറ, അനുസരിക്കോ? നീ എന്നെ കുഴക്കുന്ന കാര്യമൊന്നും പറയില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നീ പറഞ്ഞോ, ഞാൻ അനുസരിക്കാം. ഉറപ്പാണല്ലോ? ഉറപ്പ്. പിന്നെ വാക്ക് മാറരുത്. ഇല്ലെന്ന് പറഞ്ഞില്ലേ? നീ പറഞ്ഞോ, ഞാൻ അനുസരിച്ചിരിക്കും. വെള്ളിച്ചൻ രാധാനിലയത്തിൽ പോയി റാണിച്ചേച്ചി കൂട്ടിക്കൊണ്ട് വരുമോ? കറക്റ്റ്, ഞാൻ വിചാരിച്ചത് തന്നെ. ഇവൾക്ക് വേണ്ടി റാണിയെ ഒരിക്കലും ഇങ്ങോട്ട് വരുത്താതിരിക്കാൻ ശ്രമിക്കുമ്പോ ഇവളെ ഒന്ന് രക്ഷപ്പെടുത്താന്ന് വിചാരിച്ചാലും രക്ഷപ്പെടില്ല. വെള്ളിച്ചൻ എന്താ ഒന്നും പറയാത്തത്? റാണിച്ചേച്ചിയുടെ കാര്യം ആലോചിക്കുമ്പോ എനിക്കെന്തോ പേടിയാവുന്നു. വെള്ളിയച്ച, നീ റാണിച്ചേച്ചിയെ ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ആദ്യം വന്നു കഴിഞ്ഞാൽ അവനെ അവളെ കൂട്ടിക്കൊണ്ടു വന്നോളൂ. അതൊക്കെ ശരിയാ, പക്ഷേ ആദ്യ സാർ തിരിച്ചു വരുന്നത് വരെ റാണിച്ചേച്ചിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീ എന്താ പറഞ്ഞു വരുന്നത്? റാണിച്ചേച്ചിയുടെ മനസ്സിന് ഒരു ബലവും ഇല്ലാത്തതാ. ഇത്രയും ദിവസമൊന്നും ആദ്യ സാറിനെ നമ്മളെ വിട്ടു നിൽക്കാൻ റാണിച്ചേച്ചിയെ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് വെള്ളിച്ചൻ പോയി വിളിച്ച റാണിച്ചേച്ചി കൂടെ വരും. മോളെ, നിന്റെ ശത്രു നീ തന്നെയാ. പൊട്ടി വെള്ളിച്ച, പ്ലീസ്, വെള്ളിച്ചൻ എനിക്ക് വാക്ക് തന്നതാ.
വാക്ക് പാലിച്ചില്ലെങ്കിൽ കസ്തൂരി ക്ലാസ്സിൽ പോയിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരില്ല. നീ എങ്ങോട്ട് പോകും? ഞാൻ എനിക്ക് തോന്നിയ ഇടത്തേക്ക് പോകും. നീ അങ്ങനെ അങ്ങ് പോവോ? എന്നെ അനുസരിക്കാന്ന് വാക്ക് പറഞ്ഞിട്ട് അത് പാലിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ വലിയച്ചനെ അനുസരിക്കണം? റാണി ചേച്ചി കൂട്ടിക്കൊണ്ട് വന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. റാണിയെ വിളിച്ചുകൊണ്ട് വരേണ്ടത് ഞാനല്ല, ആദിയ. അവൻ വരട്ടെ. അവൻ വന്നിട്ട് അവളെ വിളിക്കാൻ പോയില്ലെങ്കിൽ വലിയച്ചൻ പോയി നിന്റെ റാണി ചേച്ചിയെ കൂട്ടിക്കൊണ്ട് വരും. പോരെ. ആര് പോയി വിളിച്ചാലും റാണി ഇങ്ങോട്ട് വരാതിരിക്കാൻ എന്ത് വേണമെന്ന് എനിക്കറിയാം. ഒരു രണ്ട് ദിവസം കൂടി നീ കാത്തിരിക്കേ, വല്യച്ഛൻ നിനക്ക് തന്ന വാക്ക് പാലിച്ചിരിക്കും. ഇപ്പൊ നീ ക്ലാസ്സിൽ പോ. കസ്തൂരി, നീ ക്ലാസ്സിലേക്കല്ലേ? ഞാനും ഉണ്ട് സിറ്റിയിലേക്ക്. നീ എവിടെ പോവാ? എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ട്. വാ കസ്തൂരി. ആരെ കാണാനാവും പോകുന്നത്? അന്ന് റാണിമോള് പറഞ്ഞ അതേ ആളെ തന്നെ ആവൂ. വിവാഹമോചനം. ആദി റാണി ബന്ധം തകർക്കാൻ രാധാമണി സ്വാതി സഖ്യം. ഏഴ് പ്രണയവർഷങ്ങളെ മറന്ന് ആദി തന്റെ ഹൃദയബന്ധത്തെ പൊട്ടിച്ചെറിയുമോ? കഥയിൽ മറ്റൊരു വ്യതിയാനം. കാണാക്കാഴ്ചകൾ കാത്തിരുന്നു കാണാം.